ഹലോ, എല്ലാവർക്കും എസ് എസ് ടോക്സിലേക്ക് സ്വാഗതം. അപ്പോ ഞങ്ങൾ അമ്മയുടെ കുടുംബ വീട്ടിലേക്ക് പോവാണ്. എന്താണെന്ന് വെച്ചാ, ഞങ്ങൾ ന്യൂലി വെഡഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വിരുന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോ വിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. ഞാനും ശ്രീയേട്ടന് ന്യൂലി വെഡഡ് ആയതുകൊണ്ട് രണ്ടു വർഷം ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ വിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോ അവിടെ കുറച്ച് പച്ചപ്പും ഹരിതാപവും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചൊക്കെ കാണിച്ചു തരാം. പണ്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പോ ഇപ്പൊ ഉള്ളത് കാണിച്ചു തരാം. ചുമ്മാ പറഞ്ഞാണ്, ഇവർക്കാണ് വിരുന്നത്. എന്റെ ചേട്ടനും ചേട്ടത്തിക്കും പിന്നെ വേറൊരു ഗ്യാങ്ങും കൂടെ ഉണ്ട്. അവര് വേറൊരു കാറിലാണ്, കസിനും. അപ്പഴ് പിന്നെ ഞങ്ങളെയും വിരുന്നിന് ക്ഷണിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മള് പോണത്. ഞങ്ങള് കല്യാണം കഴിഞ്ഞ സമയത്ത് അമ്മൂമ്മ മരിച്ചിട്ട് ഒരു വർഷം ആയതുകൊണ്ട് കുഞ്ഞമ്മയ്ക്ക് ഞങ്ങൾക്ക് വിരുന്ന് തരാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോ അന്ന് വിരുന്ന് നൽകാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പൊ കുഞ്ഞമ്മ നൈസായിട്ട് മൂന്ന് പേർക്കും ചേർത്ത് ഒരുമിച്ച് വിരുന്ന് വെച്ച്. അപ്പോ നമുക്ക് കാണാം. അത് ഓണല്ല, ഇതാണ് എന്റെ ചേട്ടത്തി. എന്റെ ചേട്ടൻ ലേക്ക് സൈഡ് നോക്കിയോ. ഇപ്പോഴാണ് ലേക്ക് വരാൻ പോകുന്നത്. ഛർദിച്ചാല് കഴുകാൻ ഇഷ്ടം പോലെ സ്ഥലം എല്ലാം ഇതായിരിക്കും ബാക്ക്ഗ്രൗണ്ട്. എന്റെ വീഡിയോ ബാക്ക്ഗ്രൗണ്ട് എത്തില്ല. ഛർദില് മീനും ഞാൻ അല്ല, ഈ പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കണം. നോക്കിയപ്പോ അത്ര ഇതേ അയ്യോ, ശങ്കരൻ ബോക്സിനെ ഒന്ന് ഇതിലിട്ട് കളിയാക്കല്ലേ. അതിലൊക്കെ ആരെങ്കിലും വന്ന് ചീത്ത വിളിക്കും. അങ്ങനെ നമ്മള് സ്ഥലത്തെത്തിയിട്ടുണ്ട്. വേറെ ഒന്നും എനിക്ക് പറയാനായിട്ടൊന്നുമില്ല.
നമുക്ക് വൈകുന്നേരം വേറൊരു സ്ഥലത്ത് പോവാമേ, അത് ഞാനിപ്പോ പറയുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മളിവിടെ അമ്മന്റെ വീട്ടില് വിരുന്നു ഉണ്ണി വന്നിരിക്കുകയാണ്. നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. മാളു മൊത്തം ശ്രീയേട്ടൻ തന്നെ. എവിടെ കൂടെ ഏത് സൈഡ് കൂടെ വന്നാലും ശ്രീയേട്ടന്റെ ഫേസ് തന്നെ ഇതിൽ കാണും കേട്ടോ. ഇതാണ് എന്റെ ഒരേ ഒരു ചേട്ടൻ. എന്തേ പറയാണ്ടോ? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശ്രീയേട്ട കാര്യമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ശ്രീയേട്ട കാര്യമായിട്ടൊന്നും പറയാനില്ല. എന്റെ ഫോണില് ഇത് തീരെ ഉള്ളു. മാളു എനിക്കൊന്നും പറയാനില്ല. നിന്റെ വീഡിയോ ഇടാവുണ്ട് എനിക്ക്. പവിത്രം എവിടെ കണ്ടൂടാ? കുടുംബശ്രീ ആൾക്കാർ, അത് കുടുംബശ്രീ ആൾക്കാർ തന്നെ. ഇതാണ് വീട്. വെള്ളമുണ്ട്. തോട്, തോട്. ഇതാണ് കുളത്തൂർ തോട്. നല്ല വെള്ളം അല്ലേ? അത്ര അത്യാവശ്യം നല്ല വെള്ളം. വെള്ളം കുറവ്. പേരയ്ക്ക നിക്കണല്ലേ ചെറുത്. ഒന്നും രണ്ടും അല്ല, മൂന്നെണ്ണം. ഇതാണ് പശു. നാട്ടുംപുറം ആണെന്ന് പറഞ്ഞില്ലേ? ഇതാണ് ഈ നാട്ടുംപുറത്തിന്റെ. അയ്യോ പശു നോക്കാണ് കേട്ടാ. ഇതൊക്കെ ഏത് ഇനങ്ങള്? പോണം തന്നെ. തോട്ടൽ കൊണ്ടുവിടോ? താറാവിനെ കാണിച്ചതാണ്. താറാവ് നീ കണ്ടിട്ടില്ലേ? താറാവിനെ ഞാൻ കണ്ടിട്ടൊക്കെണ്ട്. ആ കൂട്ടം, താറാവ് കൂട്ടം. എല്ലാം കൂടെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോ ഗ്രൂപ്പ് സംഘം. അതെല്ലാം ഗ്രൂപ്പായിട്ട് തന്നെ നയിക്കോ? എന്നെ കണ്ടിട്ടോടും. അതെന്തോന്ന് ഇട്ട് കൊടുത്തിരിക്കണ? നെല്ല, ഗോതമ്പ്. ഗോതമ്പ്, ഗോതമ്പ് മാത്രം തന്നെ കഴിക്കും. നെല്ല് കൊടുക്കും. അരി ചോറാണെങ്കിൽ പകുതി വേവിട്ട് കൊടുക്കും. ആള് പരിചയമില്ലാത്ത രണ്ടാണെങ്കിലും അങ്ങോട്ട് വേറെ
അഞ്ച് തലയുള്ള പന.